सेक्रेटरी पहिला फोनच बंद पडला रे माझा. എന്താണ് ഇന്ത്യ, എന്താവണം ഇന്ത്യ, എങ്ങനെയാവണം ഇന്ത്യ എന്ന ആശങ്കകൾക്കും ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമായിരുന്നു പ്രിയപ്പെട്ട ലതാജിയുടെ ഭൗതിക ശരീരത്തിന് മുൻപിൽ ബോളിവുഡ് താരം ഷാരൂഖ് ഖാനും അദ്ദേഹത്തിൻ്റെ മാനേജർ പൂജ തൻഡാനിയും കാണിച്ചു തന്നത്. എന്താവരുത് ഇന്ത്യ എന്നും ഇങ്ങനെയൊന്നും ഒരു ഇന്ത്യക്കാരൻ ആവാൻ പാടില്ലെന്നും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് ചില സംഘപരിവാർ അനുകൂലികൾ ഇതേ സമയം തന്നെ. ഇവിടെ ഇതാ, ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന ഷാരൂഖ് ഖാൻ തൻ്റെ ദൈവമായ അള്ളാഹുവിനോട് ലതാജിക്ക് വേണ്ടി കൈകളുയർത്തി പ്രാർത്ഥനാനിരതമായ മനസ്സോടെ നിൽക്കുന്നു. അതേസമയം തന്നെ മാനേജർ പൂജ ദദ്ധാനി തൻ്റെ ദൈവത്തോട് കൈ കൂപ്പി പ്രാർത്ഥനയിൽ മുഴുകുന്നു. ഒരേ സമയം അവനവർക്കിഷ്ടമുള്ള രണ്ട് വിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നവരുടെ ദൈവങ്ങളോട് പ്രാർത്ഥിക്കാൻ അവർ ഒരേ വേദിയിൽ സംഗമിക്കുന്നു. ഇവിടെ മുസ്ലിമായ ഷാരൂഖിൻ്റെ പ്രാർത്ഥന കഴിഞ്ഞു മതി പൂജയുടെ പ്രാർത്ഥനയെന്നോ മറിച്ചോ ഉള്ള ഒരു ആകുലതയും ഇരുവർക്കും ഉണ്ടായില്ല. എന്താണ് ഇന്ത്യ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ എളുപ്പം പറയും, ഇതാ ഇവർ പ്രാർത്ഥിച്ച നിമിഷമില്ലേ അതിലെ നന്മ കാണുന്നതാണ് ഇന്ത്യ എന്ന്. ഇതിനേക്കാൾ മനോഹരമായ ഒരു ഡെഫിനിഷൻ എന്താണ് ഇന്ത്യ എന്നതിന് നൽകാൻ മറ്റെന്താണ് നമുക്ക് മുൻപിലുള്ളത്? ഇന്ത്യയുടെ സൗന്ദര്യം ബഹുസ്വരതയാണ്. നാനാത്വത്തിൽ ഏകത്വമെന്ന് നാം ഉറക്കെ പറയുമ്പോഴും ബഹുസ്വരത കൈവെടിഞ്ഞ് ഏകത്വത്തിലേക്ക് എല്ലാവരും വരണമെന്ന ദുർവാശി അത് ഇന്ത്യയുടെ സൽപ്പേരിന് കുറച്ചധികം കളങ്കം വീഴ്ത്തിയിട്ടുണ്ടെന്നത് ഒരു വാസ്തവമല്ലേ? ഇതിനിടയിലും മതം ചികയുന്ന വർഗീയവാദികളുടെ ജൽപ്പനങ്ങളില്ലേ? അന്ധമായ മതാന്ധതയും മതവിരോധവുമില്ലേ? ഷാരൂഖ് പ്രാർത്ഥിച്ചതിന് ശേഷം ലതാജിയുടെ ഭൗതിക ശരീരത്തിൽ തുപ്പിയതാണെന്ന് പറയാൻ തിരഞ്ഞെടുത്ത സമീപനവും സമയവുമില്ലേ? ഒരിക്കലും അതാവരുത് നമ്മുടെ ഇന്ത്യ. ഹരിയാനയിലെ ബി ജെ പി നേതാവ് അജയ് യാദവ് എന്ന ആൾ തുടങ്ങിവെച്ച ഈ വിദ്വേഷ പരാമർശം കേരളത്തിലെ ചില സംഘപരിവാറുകാരും ഏറ്റെടുത്തിട്ടുണ്ട്. അവർ ഹലാൽ വിവാദത്തോട് കൂട്ടിക്കെട്ടിയ തുപ്പൽ വിവാദത്തിലേക്കാണ് ഈ സംഭവത്തെയും കൂട്ടിക്കെട്ടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു നീചത്വമാണെന്ന് നോക്കണം. ഇങ്ങനെയും മനുഷ്യർക്ക് ചിന്തിക്കാൻ കഴിയുമോ? അതിനുവേണ്ടി എടുത്ത സമയവും സാഹചര്യവും സന്ദർഭവും നോക്കൂ. ഇങ്ങനെയാവരുത് ഇന്ത്യ. മൊല്ലാക്കയും ക്രിസ്മസ് പാപ്പയും പൂജാരിയും കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ബഹുസ്വരതയുടെ ചിത്രമല്ല ഇന്ത്യ. മറിച്ച് ലതാജിക്ക് കൈകളുയർത്തി പ്രാർത്ഥിച്ച ഷാരൂഖും കൈകൂപ്പി പ്രാർത്ഥിച്ച മാനേജർ പൂജയും കാണിച്ച അസാമാന്യ സ്നേഹത്തിൻ്റെ കഥയാണ് യഥാർത്ഥ ഇന്ത്യ. മനസ്സിൻ്റെ ആ വിശാലതയിൽ നിന്നുമാണ് നമ്മുടെ ഇന്ത്യക്ക് ജീവൻ നൽകേണ്ടത്. മനസ്സുകളിൽ തന്നെയാണ് ദൈവത്തിൻ്റെ ഇടവും പിശാചിൻ്റെ പാർപ്പിടവുമുള്ളത്. അവിടം ദൈവം പ്രത്യക്ഷപ്പെടട്ടെ, മനസ്സുകൾ വിശാലമാവട്ടെ, ഇന്ത്യ എന്നും പ്രകാശഭൂരിതമായി ജ്വലിച്ചു നിൽക്കട്ടെ. waytonikah.com, the exclusive Muslim matrimonial site.